മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ വീണ്ടും സുവർണ്ണ താരമായി മാറിയ മുൻ എംഎൽഎ എം ജെ ജേക്കബിന് പിറവം ജനതയുടെ സ്നേഹാദരങ്ങൾ. എൽഡിഎഫ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആദരവൊരുക്കിയത്. 80-കാരനായ എം ജെ ഇത്തവണ പങ്കെടുത്ത ലോങ് ജമ്പിലും 80-200 മീറ്റർ ഹഡിൽസിലും സ്വർണം നേടിയാണ് നാടിന്റെ അഭിമാനം വീണ്ടും ഉയർത്തിയത്. 1963 കേരള യൂണിവേഴ്സിറ്റിയുടെ ചാമ്പ്യൻഷിപ്പിലൂടെയാണ് കായിക രംഗത്ത് തുടക്കം കുറിച്ചത്. മുൻവർഷങ്ങളിൽ ഏഷ്യ, ചൈന, ജപ്പാൻ, സിംഗപ്പൂർ, മലേഷ്യ എന്നിവിടങ്ങളിൽ നടന്ന മാസ്റ്റേഴ്സ് ഏഷ്യൻ മീറ്റിലും ഓസ്ട്രേലിയ, ഫ്രാൻസ്, സ്പെയിൻ എന്നിവിടങ്ങളിൽ നടന്ന ലോക മാസ്റ്റേഴ്സ് മീറ്റിലും എം ജെ മെഡൽ നേടിയിട്ടുണ്ട്. നിയമസഭാ അംഗങ്ങൾക്കായി നടന്ന കായിക മേളയിലും താരമായിട്ടുണ്ട്. സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ദീർഘമായ നേരം സമയം വൈകിയതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് എന്നെയും എനിക്ക് നിങ്ങളെയും ഒക്കെ അറിയുന്നവരാണ്. ഈ സ്പോർട്സ് രംഗത്ത് കഴിഞ്ഞ സ്പോർട്സ് രംഗത്ത് മാത്രമല്ല കഴിഞ്ഞ ഒരു 50-55 വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പഠിക്കുന്ന കാലത്ത് വളരെ സന്തോഷ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ചാമ്പ്യനാകാനും യു സി കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ ചാമ്പ്യനാകാനും ഇന്റർനാഷണൽ കോളേജിൽ എംഎക്ക് പഠിക്കുമ്പോൾ അവിടെയും ഒക്കെ ചാമ്പ്യനാകാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വേദികളായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ തട്ടിയിട്ടുള്ള ഞാൻ നമുക്കറിയാം 79 പഞ്ചായത്ത് പ്രസിഡന്റായി മത്സരം ലഭിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഡെലിവറി ചെയർമാനായി വൈസ് ചെയർമാനായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ശാഖ ചെയർമാനായും എം എൽ എ ആയും ഒക്കെ. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് ഈ നമ്മുടെ സഹാക്കൾ ഇന്നിവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ കരുത്ത്. എൽഡിഎഫ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിറവം കുട്ടികളുടെ പാർക്കിൽ നടന്ന യോഗം സിപിഐഎം ജില്ലാ സെക്രട്ടറി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി. അദ്ദേഹം ഒരു മുഴുവൻ സമയ രാത്രിയക്കാരനല്ല എന്ന് നമുക്കെല്ലാം അറിയാം. അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോഴും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോഴും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്തും എഫ് എസ് സിയിലെ ജീവനക്കാരനായിരുന്ന കാലത്തും എല്ലാം അദ്ദേഹം കാത്തു സൂക്ഷിച്ച ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. ഇപ്പൊ ജേക്കബേട് പറഞ്ഞ 80 വയസ്സെന്ന് ജേക്കബേടിന്റെ വയസ്സായിരുന്നതാണ് വസ്തുത. ആ സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് അദ്ദേഹത്തിന്. നമ്മുടെ ആരുടെയും സഹായത്തോടു കൂടിയോ നമ്മുടെ ആരുടെയും പിന്തുണയോടു കൂടിയോ നമ്മളാരെങ്കിലും പ്രത്യേകമായി യാത്രയിൽ വലിയൊന്നും അല്ലല്ലോ. വിവിധ വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം പോയി മത്സരിച്ച് അദ്ദേഹം ഈ ട്രോഫിയുമായി വരുന്നത് പലപ്പോഴും പത്രത്തിൽ കാണുമ്പോഴാണ് ഇങ്ങനെ പോയിരുന്നതും അതുപോലെ തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതെല്ലാം കാണുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തിന് എങ്ങനെ പോകാനും മറ്റു കാര്യങ്ങൾക്ക് സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിന് ചില ഘട്ടത്തിൽ വിഷമം തോന്നിയെന്ന് ശരി തന്നെ. കാരണം അദ്ദേഹം ഒരു പരാതി ഇല്ലാതെയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ആൾക്കാരുവാണെങ്കിൽ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോവാണെങ്കിൽ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ അങ്ങനെ ഒരു കോലാഹലമില്ലാതെ ഒരാളും അറിയാതെ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളോ വീട്ടിലുള്ള ആൾക്കാർ അറിഞ്ഞിരുന്നല്ലോ. പക്ഷെ ഒരാളും അറിയാതെ വിദേശ രാജ്യങ്ങളിൽ പോയി മത്സരിച്ച് അവിടെ ഓട്ടത്തിൽ ചാട്ടത്തിൽ എല്ലാം പങ്കെടുത്ത് പോകുന്നിടത്തെല്ലാം സമ്മാനം കിട്ടുന്നതാണ്. എൽഡിഎഫ് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ സി എൻ സദാമണി അധ്യക്ഷനായ യോഗത്തിൽ തോമസ് ചാഴിക്കാടൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി. ഒരുമിച്ച് കേരള നിയമസഭയിൽ 2006 മുതൽ 2011 വരെ ഉണ്ടായിരുന്നു. ഞങ്ങള് ഭാഗ്യവശാൽ ഒരു കമ്മിറ്റിയിലുമായിരുന്നു. അന്നത്തെ അദ്ദേഹത്തിൻ്റെ എനിക്ക് അതിനു മുമ്പ് നിയമസഭാംഗം എന്ന നിലയിൽ അദ്ദേഹം നിയമസഭയിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പരിചയമേ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായ എന്നെക്കാൾ 10-11 വയസ്സ് കൂടുതലുണ്ട് അദ്ദേഹത്തിന്. എങ്കിലും അടുത്ത സുഹൃത്തുക്കൾ എന്ന നിലയിൽ എന്തിനെ എൻ്റെ ഭാര്യ പറയും ജേക്കബേട്ടിനെ പോലൊരു നല്ല മനുഷ്യനെ വളരെ ചുരുക്കമായിട്ട് കാണാൻ കഴിയുന്ന അത്രമാത്രം കുടുംബ ബന്ധം അടുത്ത ബന്ധമുണ്ടാകുന്ന തരത്തിലേക്ക് ഞങ്ങൾക്ക് മാറാൻ കഴിയും. നഗരസഭ വൈസ് ചെയർമാൻ കെ പി സലിം ചടങ്ങിൽ അനുമോദന പത്രം വായിച്ചു. എൽ ഡി എഫ് നേതാക്കളായ എം സി സുരേന്ദ്രൻ, കെ എൻ ഗോപി, കെ ചന്ദ്രശേഖരൻ, ഡോക്ടർ സിന്ധുമോൾ, ജേക്കബ്, സോജൻ ജോർജ്, മുണ്ടക്കയം സദാശിവൻ, ജോർജ് ചമ്പമല, ഒ എൻ വിജയൻ, രാജു തെക്കൻ, പി എച്ച് ശൈലേഷ് കുമാർ, ബേസിൽ സണ്ണി, നഗരസഭാ ചെയർപേഴ്സൺമാരായ ഏലിയാമ ഫിലിപ്പ്, വിജയ ശിവൻ, തിരുമാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് രമ മുരളീധര കൈമൾ, പി ബി രതീഷ്, പ്രൊഫസർ ടി കെ തോമസ് എന്നിവർ സംസാരിച്ചു. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് കമ്മിറ്റികളും വിവിധ സംഘടനകളും വ്യക്തികളും പൊന്നാടി അണിയിച്ചു ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഐവിഷൻ, പിറവം.
ഗോൾഡിലും ഡയമണ്ടിലും മനം മയക്കുന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്കായി കാത്തിരിക്കൂ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.